ഹായ് ഫ്രണ്ട്സ് ഇന്ന് ശരൺ എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം മാഡം എൻ്റെ പേര് ശരൺ എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു വീട്ടുകാരെന്ന് പറയുമ്പോൾ എൻ്റെ മാമൻ്റെ ഭാര്യ അവരാണ് അതിന് എടുത്തത് മാമയോടെ വന്നിട്ട് ഏകദേശം ഏഴ് വർഷത്തിൽ കൂടുതലായി പുള്ളിക്കാർക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സുണ്ട് എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരനാണ് മാമൻ ഞങ്ങൾ വീടിനടൊന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഇവരുടെ വീടും താമസവും ഒക്കെ അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമല്ലോ എൻ്റെ അമ്മയ്ക്കും വാത്സല്യമെത്തിരി കൂടുതലാണ് അമ്മയാണ് മാമിയെ കണ്ടെത്തി കൊടുത്തത് മാമന് അതുകൊണ്ട് തന്നെ അമ്മയോട് മാമിക്ക് കുറച്ചുകൂടി ഇഷ്ടമുണ്ട് മാമൻ ഒരു സുന്ദര കുട്ടപ്പനാണ് പക്ഷേ അദ്ദേഹത്തെ എല്ലാവരും കൂടി വാത്സല്യിച്ച് വളർത്തിയത് കൊണ്ട് ആണത്തെ ഒത്തിരി കുറവാണെന്ന് തോന്നും ചില സമയത്തൊക്കെ മാങ്ങ പറയും ചെളിക്കുത്ത് എന്നുള്ള രീതിയിലാണ് സംസാരമൊക്കെ പുള്ളിയെക്കുറിച്ച് കുറച്ച് ദുരൂഹതയൊക്കെ എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് പക്ഷെ സ്വന്തം മാമനല്ലേ ഒന്നും പറയാനും പറ്റില്ല അദ്ദേഹത്തിന് വിവാഹം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പലപ്പോഴും അദ്ദേഹത്തിന് ഈ സ്വഭാവം കൊണ്ട് നടന്നില്ല പക്ഷേ ഇത്രയും സുന്ദരനായതുകൊണ്ട് സുന്ദരിയായ ഒരു പെണ്ണെ തന്നെ കണ്ടെത്തണമെന്നായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വാശി അങ്ങനെയാണ് സുന്ദരിയായ മാമിയെ കണ്ടെത്തിയത് മാമി ഒരു സാധാരണ കുടുംബത്തിലേതാണ് വലിയ ജോലിയൊന്നുമില്ലെങ്കിലും മാമന് നല്ല ഫൂസ്വത്തുക്കളൊക്കെ ഉണ്ട് അത് മാമയ്ക്ക് കിട്ടിയ ഒരു ലോട്ടറി ആയിരുന്നു മാമി അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ അമ്മ പറയും ആ അവൻ ഇത്തിരി കുണുക്കൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല എന്തൊരു സുന്ദര കുട്ടപ്പന അപ്പോൾ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവന് നല്ലൊരു പെണ്ണുതന്നെ വേണമെന്ന് അത് കേൾക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയായിരുന്നു അപ്പോൾ അവന് പ്രശ്നമുണ്ടെന്ന് നീ അംഗീകരിക്കുന്നുണ്ടെന്ന് പിന്നെ നിങ്ങൾ വെറുതെ അവനെ കളിയാക്കാതിരിക്കുക നിങ്ങളുടെ മരമോത് എന്തിനു കൊള്ളാം എൻ്റെ കുഞ്ഞിനെ നോക്ക് എന്തൊരു സുന്ദരനാണ് അവന് നല്ലൊരു സുന്ദരിയെ കിട്ടും ഞാനാണെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കാതെ കല്യാണം കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അഹങ്കാരമുണ്ട് എന്നെപ്പോലൊരു സുന്ദരിയെ നിങ്ങൾ ക്ക് താസരുന്നാൽ കിട്ടുമോ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാകും എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും എനിക്കറിയില്ല മാമൻ ഇത്തിരി ഒരു അഴകൊമ്പനാണെന്ന് എനിക്കും അറിയാം മാമി വന്നതിൽ പിന്നെ അദ്ദേഹത്തിന് നല്ല മാറ്റം ഉണ്ടായതും എനിക്കറിയാം കല്യാണം കാഴ്ച്ച കഴിഞ്ഞപ്പോൾ മാമിക്ക് മനസ്സിലായി മാമൻ്റെ ഈ സ്വഭാവം അതുകൊണ്ട് തന്നെ മാമനെ നല്ലവണ്ണം നിയന്ത്രിക്കുമായിരുന്നു നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യാനും ഒരുങ്ങി നടക്കാനും കൂടുതൽ സൗന്ദര്യകരമായിട്ടിരിക്കാനും മാമി പരിശീലിപ്പിച്ചു പിന്നെ മറ്റുള്ളവരോട് വളവള സംസാരിക്കുന്നതും നിർത്തിച്ചു അതുകൊണ്ട് മാമൻ്റെ സ്വഭാവം ഒത്തിരി മാറിയെന്ന് എൻ്റെ അമ്മയും പറഞ്ഞു എനിക്ക് മാമനോട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പുള്ളി കാണുമ്പോൾ എനിക്ക് അടുപ്പ് തോന്നുന്ന രീതിയിലൊന്നുമല്ല പുള്ളി പെരുമാറിയിരുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ മാമിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് എന്നോടും പല ഉപദേശങ്ങളൊക്കെ പറഞ്ഞു വരുമായിരുന്നു എങ്കിലും മാമയോടാണ് കൂടുതൽ ശ്രദ്ധ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു പിന്നെ ഇത്രയും കാലം മാമൻ ഇവിടെ തന്നെ ചെറിയ ബിസിനസ്സൊക്കെയാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു പക്ഷേ മാമയ്ക്ക് മാമനെ ഗൾഫിലൊക്കെ വിട്ട് കൂടുതൽ പണം സമ്പാദിക്കണം ആഗ്രഹമുണ്ട് പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ അടുത്തൊരു കാലത്താണ് അതിനുള്ള സാഹചര്യം ഒത്തത് ആ സമയത്താണ് എനിക്കൊരു ജോലി കിട്ടിയത് അപ്പം മാമി പറഞ്ഞു ഇനിയിപ്പോൾ നോക്കുന്നിട്ട് കാര്യമില്ല നിൻ്റെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞ് എൻ്റെ പിറകെ കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് എന്ന് ഇല്ലില്ല ജോലി കിട്ടിയ ആ സമയത്ത് നല്ലൊരു ഉത്തരവാദിത്തം വേണം എങ്കിൽ മാത്രമേ നീ നന്നായി മുന്നോട്ട് പോകൂ നിനക്ക് വേണ്ടി മാമി മാക്സിമം പത്ത് പെണ്ണുങ്ങളെ മാത്രമേ കാണിക്കൂ അതിനുള്ളിൽ ഒരു പെണ്ണിൽ നീ മയങ്ങി വീഴും അത്രയ്ക്ക് നല്ല പെണ്ണുങ്ങളെ മാത്രമേ ഞാൻ സെലക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു പക്ഷേ മാമി പറഞ്ഞത് കറക്റ്റായിരുന്നു മാമി എനിക്ക് സെലക്ട് ചെയ്ത പെണ്ണിൽ രണ്ടാമത്തെ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നി കാര്യം ഞാൻ വിചാരിച്ചതിനേക്കാൾ സുന്ദരിയായിരുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മാമിയുടെ മിടുക്കും ചോയ്സും കൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിഞ്ഞത് എൻ്റെ ജീവിതം സന്തുഷ്ടകരമാണ് കാര്യം ആദ്യം മുതലേ അവൾക്കെന്നോടും എനിക്ക് അവളോടും നല്ല താല്പര്യമുണ്ട് ഞാനെന്ത് പറഞ്ഞാലും എൻ്റെ ഭാര്യയ്ക്ക് ഉത്സാഹമാണ് പിന്നെ മോഡേൺ പെൺകുട്ടിയായതുകൊണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾക്കൊക്കെ നല്ല മിടുക്കാണ് ഒരു മടിയുമില്ല അതുകൊണ്ട് കാര്യങ്ങൾ ഉഷാറായി മുന്നോട്ട് പോയി ഈ സമയത്താണ് മാമന് ഗൾഫിൽ നല്ലൊരു പോസ്റ്റിൽ വീസ് ശരിയായത് അങ്ങനെ മാമൻ ഗൾഫിലേക്ക് പോയി അപ്പോഴേക്കും മാമൻ പിന്നെ ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ കുഞ്ഞുമുണ്ട് ഉള്ളൂ അതുകൊണ്ട് പകൽ പാതി സമയം ഇവിടെയാണ് ചിലപ്പോഴൊക്കെ ഇവിടെ ഒന്ന് കിടക്കുകയും ചെയ്യും മാമിയുടെ അമ്മ ചില ദിവസം ആ വീട്ടിൽ കാണും ആ സമയത്ത് അവിടെ നിൽക്കും അങ്ങനെ ഞങ്ങളുടെ വീടുമായിട്ട് കൂടുതൽ ആക്റ്റീവായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് മാമൻ ഗൾഫിൽ പോയത് പിന്നെയാണ് മാമിയും അമ്മയും നല്ല കൂട്ടല്ലേ അതുപോലെ തന്നെ മാമിയും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല കൂട്ടാണ് കാര്യം മാമയാണല്ലോ സെലക്ട് ചെയ്തു തന്നത് അതുകൊണ്ട് തന്നെ അവർ സുഹൃത്തുക്കളെ പോലെയാണ് എല്ലാ കാര്യങ്ങളും അവർ പറയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും കൊടുക്കൽ ഉണ്ട് രണ്ട് പേരും കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് പോകും ചിലപ്പോൾ എൻ്റെ അമ്മയും മൂന്ന് പേരും കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് പോകും ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പെൺ ഭരണമാണ് ഇടയ്ക്ക് മൂന്ന് പെണ്ണുങ്ങളും കൂടി എൻ്റെ അച്ഛൻ്റെ നാക്ക് അടിച്ചമൃത്തിയോടെ വെക്കുന്നത് ഞാൻ കാണാറുണ്ട് ഞാനെന്തായാലും ഈ സദസ്സിൽ അധികം ഇങ്ങോട്ട് കയറി പോകാറില്ല കാര്യം എനിക്ക് പേടിയാണ് ഇവരുടെ മൂന്ന് പേര് യുടെ വാഗ്വാദങ്ങളെ തടുക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ലായിരുന്നു മാഡം ഇങ്ങനെയാണ് കഥ എന്തായാലും മനസമ്മാനത്തോടുകൂടി പോയിക്കൊണ്ടിരുന്ന എൻ്റെ മനസ്സമാധാനം പോയത് എൻ്റെ ഭാര്യ വന്ന് മാമയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതിൽ പിന്നെയാണ് സാധാരണ എൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയാറുള്ളതല്ല പക്ഷെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നോടൊരു ദിവസം അവിടെ രാത്രിയിൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ മാമയുടെ ജീവിതം ഇത്തിരി കുളമാണെന്ന് ഞാൻ ചോദിച്ചു എന്താ അപ്പോൾ അവൾ പറഞ്ഞു ശരിക്കുമില്ലേ നിങ്ങളുടെ മാമന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് മാമി പറഞ്ഞത് ഹേയ് അങ്ങനെ കുഴപ്പമുണ്ടെന്ന് മാമി എന്നോട് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മാമി ഒരു ദുർബല നിമിഷത്തിൽ എന്നോട് പറഞ്ഞു പോയതാണ് സത്യം പറഞ്ഞാൽ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ മാമി എന്നോട് പറഞ്ഞു എന്തായാലും മോളെ നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരാണാണ് അതുകൊണ്ട് നിനക്ക് സന്തോഷം കാണും എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ നിങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും ഇണക്കുരുവുകളെപ്പോലുള്ള പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അസൂയമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സന്തോഷവുമുണ്ട് എന്ന് മാമി പറഞ്ഞു ഞാൻ എന്താ മാമി എങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാമി പെട്ടെന്ന് പറഞ്ഞു അല്ലല്ല നിങ്ങളാണ് നല്ല ജോഡി പൊരുത്തം അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ മാമിയോട് ചോദിച്ചു കേട്ടാ എന്താ മാമി എങ്ങനെ പറഞ്ഞത് സത്യം പറഞ്ഞു മാമിൻ്റെ സുന്ദര കുട്ടപ്പനല്ലേ എന്ന് അപ്പോൾ മാമി പറഞ്ഞു എൻ്റെ പൊന്നുമോളെ സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം ആണെന്ന് പറഞ്ഞത് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ എനിക്കറിയില്ലെന്ന് അപ്പോൾ മാമി എന്നെ കളിയാക്കി എന്നിട്ടാണോ നീ നിൻ്റെ ഭർത്താവും കൂടെ ഇടയ്ക്കിടയ്ക്ക് കൊക്കുരുമി അവിടെ ഇരിക്കുന്നത് മുറിക്കകത്ത് കയറി നേരത്തെ കഥ കടക്കുന്നത് എന്താണേനകത്ത് നിങ്ങളുടേനും കൂടെ ഭജന പാട്ട് പാടുകയാണെന്ന് ചോദിച്ചു ഞാനിപ്പോൾ പൊട്ടിച്ചിരിച്ചു അപ്പോൾ മാമി പറഞ്ഞു ആണത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആണത്തം തന്നെയാണെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു മാമി മാമിയുടെ ഭർത്താവിന് പിന്നെ എന്താ പ്രശ്നം കുട്ടിയുണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ മാമി പറഞ്ഞു ഓ അതൊക്കെ ഒരു വലിയ കഥയാ മോളെ അതിനൊക്കെ എന്തെങ്കിലും നേരം കാലം വേണോ കഴിവില്ലാത്തവനും കുട്ടിയുണ്ടാകും കഴിവും കുട്ടി കുട്ടിയുണ്ടാകുന്ന തമ്മിൽ എന്താണ് ബന്ധം നിനക്ക് ഒന്നും അറിയില്ല അങ്ങേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞൊരു പടക്കമാണ് നിന്നോട് എനിക്ക് വിസ്തരിച്ച് പറയാൻ പറ്റില്ല പിന്നെ കാണാൻ കൊള്ളാവുന്നൊരു മനുഷ്യനാണ് സ്വത്തുണ്ട് നാല് പേര് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയില്ല അത്രയേ ഉള്ളൂ ഞാൻ ഇത്രയും നാട് അനുഭവിക്കുകയായിരുന്നു അങ്ങേര് ഗൾഫിൽ പോയി കഴിഞ്ഞ ശേഷമാണ് എനിക്കൊരു മനസ്സമാധാനം വന്നതെന്ന് മാമി പറഞ്ഞു എന്നവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്ഭുതമായി എടീ മാമനും മാമിയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് മാമിനെ ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുകയാണ് മാമി മാമൻ്റെ സ്വഭാവത്തിൽ വന്ന എല്ലാ മാറ്റങ്ങൾക്കും കാരണം മാമിയാണ് എന്നിട്ട് മാമി ഇങ്ങനെ നിന്നോട് പറഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ ഞാനിപ്പോൾ ചോദിക്കുകയും ചെയ്തു അല്ല മാമൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇത്രയെങ്കിലും കാര്യങ്ങൾ ഉള്ളത് ഇല്ലാതാവുകയല്ലേ ഉള്ളൂ ഭർത്താവ് മോശമാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് അടുത്തുണ്ടല്ലോ മാമി ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ മാമി എന്ത് ചെയ്യും വെറും പച്ചച്ചോറ് വെറുതെ തിന്നേണ്ടി വരില്ലേ മറ്റേത് അച്ചാറെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാമി പറഞ്ഞു എനിക്ക് പച്ചച്ചോറും വേണ്ട അച്ചാറും വേണ്ട അങ്ങനെ അവിടെ അങ്ങ് നിന്നാൽ മതി എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറിയാൽ മതി എനിക്ക് വേറൊന്നും വേണ്ട അങ്ങനെ അടുത്തുള്ളത് എനിക്ക് അസ്വസ്ഥതയാണെന്ന് എൻ്റെ ഭാര്യയുടെ ഈ കഥ പറച്ചിൽ കേട്ട് ഞാൻ െട്ടിപ്പോയി നീ ഉള്ളതാണോ പറഞ്ഞത് മാമി അങ്ങനെയൊക്കെ പറഞ്ഞുതന്നു നിങ്ങളെ മാമിയെ തമ്മിൽ തെറ്റിക്കാൻ എനിക്കെന്താ എന്തെങ്കിലും വട്ടുണ്ടോ അവരെനിക്ക് പ്രിയപ്പെട്ടവരല്ലേ അവരങ്ങനെ പറഞ്ഞത് ചേട്ടാ അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ചേട്ടാ എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട് എന്താടി ആ കൊച്ച് നിങ്ങളുടെ മാമൻ്റേതല്ല അത് വേറെ ആരുടെയാണ് നീ എന്തേ പറഞ്ഞത് കഥ പറഞ്ഞ് 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 നീ അസമെന്ന് പറയുകയാണോ അപ്പോൾ ഭാര്യ പറഞ്ഞു അല്ല ചേട്ടനൊന്ന് ശ്രദ്ധിച്ചു നോക്ക് മാമൻ്റെ ഒരു ചായയും ആ കൊച്ചിനില്ല പക്ഷേ നല്ല സുന്ദരൊരു കൊച്ചാണ് എങ്കിലും അത് മാമൻ്റെ കുഞ്ഞല്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് നീ എന്താ അങ്ങനെ പറഞ്ഞത് മാമിയെന്തെങ്കിലും ഹിൻഡ് തന്നോ എന്ന് ഇല്ലില്ല ഹിൻ്റൊന്നും തന്നില്ല പക്ഷേ എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് കാര്യം ഈ അടുത്ത കാലത്തും ഞാൻ സംസാരിച്ചു പുറത്തോട്ടെ മാമിയുടെ അനിയത്തിനെ ഭർത്താവിലെ അയാൾ ഗൾഫിലല്ലേ അയാളെക്കുറിച്ച് നല്ല രീതിയിൽ പുകഴ്ത്തി സംസാരിക്കുന്നു മോളയടി ഞങ്ങളുടെ കുടുംബത്തിൽ ആകൂടി വിവരമുള്ളത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് നീ കണ്ടിട്ടില്ലേ അവനെ പണ്ട് സീരിയലിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചതാണ് അവൻ പിന്നെ കുടുംബത്തിലെ കഷ്ടപ്പാടുകളൊക്കെ ഓർത്ത് ഗൾഫിൽ അങ്ങ് പോവുകയായിരുന്നു ഇപ്പോൾ അവന് എന്റെ നല്ല ജോലിയാണെന്ന് അറിയാമോ മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ അവനൊരു മാസം വരും അത്രയ്ക്കും വലിയ പോസ്റ്റിലാണ് അവനിരിക്കുന്നതും എന്തായാലും എൻ്റെ അനിയത്തിയില്ലേ അവളാണ് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുത്തിയത് ഞങ്ങളുടെ വീടൊക്കെ വെച്ചു കൊടുത്തതും അവനല്ലേ മോളെ നേരത്തെ എന്ത് കഷ്ടപ്പാടിലാണ് കിടന്നിരുന്നത് എൻ്റെ ജീവിതത്തേക്കാൾ ബെറ്റർ ജീവിതമാണ് എൻ്റെ അനിയത്തോടേത് പിന്നെ മോൾക്കൊരു കാര്യം അറിയാമോ അദ്ദേഹത്തെ ഗൾഫിൽ കൊണ്ടുപോയി ഇത്രയും നല്ല ജോലി വാങ്ങിക്കൊടുത്തതിൽ അവനും പങ്കുണ്ട് ഞാനൊത്തിരി കാലമായിട്ട് അവനോട് പറയുകയാണ് ഞാനത് ചേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല മോളും ആരോടും പറയരുത് ശരിക്കും അവൻ്റെ റെക്കമെൻറ്റേഷനാണ് ഈ വിസ കിട്ടിയത് എന്ന് പറഞ്ഞു

ചേട്ടാ ഈ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും എന്താ നടന്നെന്ന് ചേട്ടാന്ന് ആലോചിച്ച് നോക്കൂ ഇവര് തമ്മിൽ എന്തോ ബന്ധമില്ലേ ഇടയിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സ്വന്തം അനിയനല്ലേ നമ്മൾ ഈ കഥ കേട്ടിട്ട് അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമെന്ന് അപ്പോൾ എൻ്റെ ഭാര്യ പറയുകയാണ് അല്ലല്ല അവരുടെ കണ്ണുകളുടെ തിളക്കം ഞാൻ കണ്ടെത്തണം ശരിക്കും ആ കുട്ടി അയാളെപ്പോലിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനും അയാളെ രണ്ടു മൂന്നോട്ടം കണ്ടിട്ടുള്ളതല്ലേ അയാൾ വരുമ്പോൾ എന്തൊരു ഉത്സാഹമാണ് എനിക്കന്നേ എന്തോ ഡൗട്ട് തോന്നിയാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ കഥയൊക്കെ പറഞ്ഞു ാണ് എനിക്ക് തോന്നിയത് സംശയങ്ങളൊക്കെ പിന്നെ മാമനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സംശയം ഇരട്ടിക്കുകയാണ് ചെയ്തത് അല്ല നിന്റെ പെറ്റല്ലേ മാമി നിന്നെ കണ്ടെത്തിയത് പോലെ മാമിയാണ് നീ എന്തിനാണ് മാമിയെ വെറുതെ സംശയിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കും എൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ടു അല്ല ഞാനിപ്പോൾ പറഞ്ഞത് മൊത്തം കളക്കഥയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാനവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് പറഞ്ഞത് ചൂടായവരെന്ന് ഭാര്യയെ തണുപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ശരിയാ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മാമൻ്റെ ചില സ്വഭാവത്തെപ്പറ്റി അപ്പോൾ അത് മാമി അഡ്ജസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത് ആ ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ നമുക്ക് വെറുപ്പോടുകൂടി കാണാൻ പറ്റില്ലല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനെല്ലേ അറിയുള്ളു അവരുടെ ദാമ്പത്യത്തിലെ രഹസ്യങ്ങൾ എന്താണെന്ന് അവരെ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു തെളിവുമില്ലാതെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു എനിക്കവരോട് വെറുപ്പൊന്നുമില്ല ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല എങ്കിലും എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ് പറയുന്നത് കാര്യം അവർ നല്ല ഒന്നാന്തരം കള്ളിയാണ് അത്രയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അവരുടെ കള്ളത്തനത്തോട് എനിക്ക് വെറുപ്പൊന്നുമില്ല അവരെനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് അവരില്ലെങ്കിൽ നിങ്ങളെനിക്ക് കിട്ടില്ലല്ലോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരെ പോലെ അവർ പറയാറുണ്ട് നിങ്ങൾക്ക് ആണത്തമുണ്ട് ആണത്തമുണ്ടെന്ന് എനിക്കിപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സംശയം മാമി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യത്തിന് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം എനിക്ക് തലവേന ഉണ്ടാക്കരുത് എൻ്റെ അവരെ ഞാൻ എൻ്റെ മാമയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ല നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയത് ആണിനെയാണ് നിനക്ക് കിട്ടിയത് നല്ലാണത്ത ഉള്ളവനെയാണെന്ന് അവര് പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഥ പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഉണ്ടേനും കൂടെ ഡൈവേഴ്സ് ചെയ്യാനുള്ള കാരണം നീ ഉണ്ടാക്കരുത് ഇതാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ് അവസാനം ഭർത്താക്കന്മാരുടെ മണ്ട കയറും അവരെ മാമൻ്റെ ഭാര്യ അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ലെന്ന് അപ്പോൾ ഭാര്യ അർത്ഥം വെച്ച് മൂള നീ മൂളണ്ട എനിക്ക് അതിനു മാത്രം ഇത്തരം കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ അപ്പം ഞാനങ്ങ് കേട്ടോ എന്നുള്ള രീതിയിൽ ഭാര്യ പറഞ്ഞു ഞാൻ പറഞ്ഞു വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നീ ഞാൻ തമ്മിൽ ഈ വിഷയം സംസാരിക്കേണ്ട അത് അവരുടെ രഹസ്യം അത് അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാര്യ പറയുകയാണ് പക്ഷേ നിങ്ങളവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അവർ നല്ല ഫീച്ചേഴ്സുള്ള ഒരു യുവതിയല്ലേ അവർക്ക് ഇളകിയാടുന്ന ഏ ഇളകിയാടുന്ന അല്ല ഞാൻ പറഞ്ഞു നല്ല മുടിയൊക്കെ ഇല്ലേ ആ മുടി കണ്ടുകൊണ്ടാണോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നത് മുടിയും ഒരു കാരണമല്ല ചേട്ടാ അടിമുടിയെന്ന് കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ അടിമുടിയൊന്നും ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് അപ്പോൾ എൻ്റെ ഭാര് പറഞ്ഞു അടിമുടി ശ്രദ്ധിക്കണം അവരുടെ പാദങ്ങൾ നല്ല പൂ പോലെയല്ലേ ക്യൂട്ടസ് ഒക്കെ ഇട്ട് നല്ല വെണ്ണക്കൽ പാദം പോലെ ഇരിക്കയല്ലേ പിന്നെ അത് മാത്രമല്ല അവർക്ക് സ്വാഭാവികമായിട്ട് ദേഹം നല്ല സ്മൂത്താണ് ചെട ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല വെണ്ണയുടെ നിറമല്ലേ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല ഇനി ശ്രദ്ധിക്കണം അവരുടെ മുടി എന്ത് നീണ്ടതാണ് പിന്നെ ചെട നാളിച്ചു നോക്കിക്കേ അവർക്കൊരു കുട്ടിയുണ്ട് എന്നിട്ടും ഉടയാത്ത അത്യാവശ്യം എണ്ണമുള്ള ഒരു പ്രത്യേകതര ശരീരമല്ലേ പണ്ടത്തെ സിനിമാ നടികളുടെ ഒക്കെ ചായയിലെ അവർക്ക് അവർ ചിരിക്കുമുള്ളവരുടെ ചുണ്ടിന് എന്തൊരു ചുവപ്പാണ് നല്ല മുല്ലമുട്ട് പോലെയുള്ള പല്ലുകൾ നല്ല നീണ്ട മൂക്ക് പിന്നെ കുലുങ്ങിക്കുലുങ്ങൾ നടത്തം അപ്പോൾ മുന്നും പിന്നും കുലുങ്ങുന്നത് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടില്ലേ ഏതാണ് ശ്രദ്ധിക്കും ഞാൻ പോലും ശ്രദ്ധിക്കുന്നു ഞാൻ ചോദിച്ചു നിനക്കെന്താ തനിക്ക് വട്ടുവല്ലോ ആണോ ഇങ്ങനെ അടിമുടി അവരെ വർണ്ണിക്കാൻ നീ എന്താ അവരെക്കുറിച്ച് വല്ല നോവൽ എഴുതാൻ പോകുന്നുണ്ടോ അതോ ഇനി എൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് നീ എന്നെ ഇളക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഭാര്യ എൻ്റെ മീശയിൽ പിടിച്ച് വരച്ചിട്ട് പറഞ്ഞു അല്ല നിങ്ങളുടെ മുഖത്തെ ഭാവം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് പെട്ടെന്ന് അവൾ അനാവശ്യമായ ചില കൈ കടത്തില്ലകൾ നടത്തി ഞാൻ ചോദിച്ചു നിനക്ക് എന്തിന് കേടാണെന്ന് അപ്പോൾ അവൾ പറഞ്ഞു ആ ഞാൻ മാമയെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ മാറ്റമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൈക്കാടത്തിലുകൾ നടത്തിയത് നിങ്ങൾക്കൊരു മാറ്റവും ഇല്ല ആ അപ്പം മാമയും നിങ്ങളും തമ്മിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് കരുതാവുന്നു ഞാൻ ചോദിച്ചു നിനക്ക് യഥാർത്ഥത്തിൽ വല്ല മാനസിക പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ ഭാര്യ പിന്നെയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊരു പ്രശ്നവുമില്ല അവരുടെ കഥയൊക്കെ കേട്ടപ്പോൾ തോന്നിയ സംശയം ആ സംശയം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ ഇളക്കി അത്രയുള്ളത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കരുത് ഇതൊക്കെ സെൻസിറ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കുടുംബത്തിലെ അംഗമാണ് അവർ അവരെ ഇഷ്ടമുള്ളത് കാണിക്കട്ടെ നമുക്കറിയില്ല രഹസ്യം തെളിവില്ലാതെ ആരെയും കുറ്റം പറയലെന്ന് പറഞ്ഞു അപ്പം എന്തായാലും അടുത്ത മാസം അനീതിയുടെ ഭർത്താവ് തനിയെ വരുന്നുണ്ട് ലീവിന് അപ്പോൾ തെളിവുകൾ ഞാൻ ഉണ്ടാക്കുമെന്ന് ഞാൻ ചോദിച്ചു നിനക്ക് എന്തിന്റെ കീഴാണ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ നീ എന്തിനാണ് ഇടപെടുന്നത് ചേട്ടാ ഞാൻ ഇടപെടുന്നില്ല പക്ഷേ ഇതിന്റെ ഒരു സത്യം നമ്മൾ തമ്മിൽ ഒന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാനിപ്പം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആ വിഷയം വിട്ടു അത് കഴിഞ്ഞപ്പോഴും പല രാത്രികളിലും അമ്മായിയുടെ കാര്യം എടുത്തിടാൻ തുടങ്ങി ഞാൻ പറഞ്ഞു നീ മാമയെക്കുറിച്ചിട്ട് ഇങ്ങനെ എന്തിനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു എന്തേ മാമയുടെ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഊർജം കൈവരുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കവരെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് അപ്പോൾ ഭാര്യ പറഞ്ഞു ഷു കഷ്ടം എന്ത് ചെയ്യാനാണ് മാമിയൻ്റെ പ്രിയപ്പെട്ടവളല്ലേ പ്രിയപ്പെട്ടവരെക്കുറിച്ച് കുറ്റമാണോ നീ പറയുക അപ്പോ എൻ്റെ ഭാര്യ പറഞ്ഞു അതൊരു രസമല്ലേന്ന് എന്ന് അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഭയങ്കര സൗഹൃദമായിട്ടിരിക്കും എന്നാൽ കൂടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ആകാംക്ഷയായിരിക്കും അതിൻ്റെ ഭാഗമാണെന്ന് കരുതി പക്ഷേ മാഡം ഇതിനിടയ്ക്ക് ഒരു ഞായറാഴ്ച എൻ്റെ അമ്മ അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് എൻ്റെ മാമയും ഇവളും കൂടിയാണ് അടുക്കളയിൽ രണ്ടുപേരും കൂടെ രാവിലെ തൊട്ടേ അവിടെ ഭയങ്കരമായ സംസാരവും ഒക്കെയാണ് മാമിയുടെ മോനെയും കൊണ്ടാണ് എൻ്റെ അമ്മ പോയിരിക്കുന്നത് ഈ പെണ്ണുങ്ങൾ രണ്ടുപേരുമേ ഉള്ളൂ ഉച്ചയാകാറായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുക്കള ഭാഗത്തേക്ക് ഒന്ന് ചെന്നു സാധാരണ ഞാനങ്ങോട്ട് ചെല്ലാറില്ല എനിക്കതിന് താല്പര്യമില്ല പക്ഷേ മാഡം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴില്ലേ അവിടെ ഒരു ഫിത്തിയുടെ സൈഡിൽ നിന്ന് എൻ്റെ ഭാര്യ മാമി ഫിത്തിയോട് ചേർത്ത് നിർത്തുകയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ കാണിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പോപ്പോ ആണ് ഇവിടെ നടക്കുന്നത് ദൈവമേ രണ്ട് പെണ്ണുങ്ങളോ ഇതെന്താണ് ഇവർക്ക് കണ്ടുപേർക്കൂടി വട്ടാണോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കുന്നപ്പോഴുണ്ട് മാമി പൊസിഷൻ മാറി അത് കഴിഞ്ഞിട്ട് മാമിയുടെ ഉഴമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേരും കൂടി കൊസൃത്തരങ്ങളിലൂടെ അവരുടെ ബന്ധം എൻജോയ് ചെയ്യുകയാണ് ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി വിറച്ചുപോയി കാര്യങ്ങളുടെ കടപ്പൂശം എനിക്ക് മനസ്സിലായി എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മാമയ്ക്കും അസാധാരണമായ ഈ ബന്ധം കൂടെ ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും എല്ലാ രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയാം രണ്ടു പേർക്കും സ്വന്തം ഭർത്താക്കന്മാരോടും താല്പര്യമുണ്ട് എന്നോട് എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ലായ്മയില്ല പക്ഷേ ഈ ഒരു കാര്യത്തിലും എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ട് അപ്പോൾ മാമിയുടെ കഥകളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞത് ഏകദേശം സത്യമാണ് മാമി ഇവളോട് കറക്റ്റായിട്ട് പറഞ്ഞു കാണും കാര്യം ഇവർ തമ്മിൽ ഒന്നിച്ച് കഴിയാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട് ഇവർ തമ്മിൽ നമ്മൾ കണ്ട കുസൃതരങ്ങൾ മാത്രമല്ല അതിലും കൂടുതലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഡൗട്ടായി എങ്കിലും അവിടുന്ന് ഞാൻ മാറി അന്ന് വൈകിട്ട് എൻ്റെ ഭാര്യ മാമയുടെ കാര്യം എടുത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് ചോദിച്ചു ഇന്ന് അടുക്കളരെന്താ നടന്നത് ഞാൻ കണ്ടു അതിൻ്റെ തെളിവുകളോ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ട കാര്യം ഞാൻ എൻ്റെ ഭാര്യയോട് തുറന്നു ചോദിച്ചു എൻ്റെ ഭാര്യ ഞെട്ടിപ്പോയി ആദ്യോട് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ആണുങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള കുസൃത്തരങ്ങൾ കാണിക്കാറില്ലേ അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് കരുതിയാൽ മതി ഞാനും മാമിയും തമ്മിൽ ഫ്രണ്ട്സാണെന്ന് ഞാൻ പറഞ്ഞു ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആണുങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരിക്കലും കാണിക്കാറില്ല അങ്ങനെ നീ പറഞ്ഞ് എൻ്റെ കണ്ണിൽ പൊടിയിടാൻ നോക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഭാര്യ െ ക്വസ്റ്റ്യൻ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ ഉടക്കം ഒന്നായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ തത്ത പറയുന്നത് പോലെ തത്തി തത്തി കാര്യങ്ങൾ പറഞ്ഞു കാര്യം മാമി വന്നു കഴിഞ്ഞപ്പോഴേ അവളോട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ തൊങ്ങലി പിടിപ്പിച്ച് പറയാൻ തുടങ്ങി രസകരമായ വർണ്ണനകൾ മറ്റു പലരുമായി മാമിക്കുള്ള ബന്ധങ്ങളെപ്പറ്റി വന്നിച്ച് പറഞ്ഞു പറഞ്ഞ് മാമി ഇടയ്ക്ക് കൈ കടത്തലുകൾ നടത്തി കന്നിപ്പെണ്ണല്ലേ ഭർത്താവിനെ അറിഞ്ഞു വരുന്നതേയുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്താനാണെന്ന മട്ടിൽ മാമി കൂടുതൽ പ്രാക്ടിക്കൽ ക്ലാസുകൾ അവളിലേക്ക് സന്നിവേശിപ്പിച്ചു എൻ്റെ ഭാര്യയ്ക്കും ഇത്തരം കാര്യങ്ങളെപ്പറ്റി ജസ്റ്റ് അറിവുണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ അവൾ മുൻപേ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം കാരണം ഹോസ്റ്റലൊക്കെ നിന്നതാണ് മാമി ഹോസ്റ്റലിൽ നിന്നാണ് മാമി ഇതിൽ ഇതിലെക്സ്പെർട്ടാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മാമിയും തമ്മിൽ അഗാധമായ റിലേഷൻസ് ഉണ്ടായി ആ സമയത്ത് മാമി തുറന്നു പറഞ്ഞ് സത്യമാണ് ഭർത്താവ് ശരിയല്ലെന്നും ആരും അറിയാതെ സ്വന്തം അനിയത്തിടെ ഭർത്താവിൻ്റെ സഹായം തേടിയിട്ട് വന്ന കഥയും കുട്ടി ഉണ്ടായിരുന്നൊരു രഹസ്യവുമൊക്കെ ശരിക്കും അവരുടെ ആ നിമിഷങ്ങളിൽ മാമികളോട് സ്വയം തുറന്നു പറഞ്ഞതാണ് പക്ഷേ എന്നോടുള്ള ഒരു ഒരിഷ്ടവും എൻ്റെ ഭാര്യയ്ക്കുണ്ടല്ലോ അവരെക്കാൾ കൂടുതൽ കൂടുതലിഷ്ടം എന്നോടായിരിക്കും അതുകൊണ്ട് ഭാര്യ ഇത് മറ്റൊരു രീതിയിൽ എന്നെ അറിയിക്കുകയായിരുന്നു അത്രയുള്ളൂ കാര്യം മാമിശേരിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടത് ഇവർ തമ്മിലുള്ള അലുകുലത്തുകൾ ഞാൻ അറിയരുത് അല്ലെങ്കിൽ ലൂഹിക്കരുത് അത് വിചാരിച്ചാണെന്ന് എനിക്ക് ആ സമയത്ത് അവളെ കൊണ്ട് പറയിപ്പിക്കാനായി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കേട്ട് ഷോക്കായി ഞാൻ ഞാൻ പറഞ്ഞത് ശരിയല്ല അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല കാര്യം അടുത്ത് പെരുമാറുമ്പോൾ ആർക്കാരും തോന്നാം എങ്കിലും കുടുംബത്തിനിത് ശരിയാകില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു ഇങ്ങനെ രണ്ട് വളത്തിൽ കാലം വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും ഇനി മേലിത് ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ സത്യ ജയിപ്പിച്ചു അന്ന് അവൾ സത്യം ചെയ്യുകയും ചെയ്തു ഇതിനിടയ്ക്ക് കുറച്ച് കാര്യത്തിലും ഒക്കെ ഉണ്ടായി എങ്കിലും പുതുമോടയില്ലേ മാഡം ഭാര്യയോട് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ടല്ലോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സാന്തനിപ്പിക്കുന്ന ആ ഒരു അവസരത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പഴയതിനേക്കാൾ ഉഗ്രനായിട്ട് ഞങ്ങളുടെ രംഗപ്രവേശനം തുടങ്ങി ആ സമയത്ത് ഏകദേശം അവസാനം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു കാര്യം പറട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇതിപ്പം മുടക്കുന്ന രീതിക്കൊന്നും പറഞ്ഞില്ലെന്ന് അപ്പോൾ അവൾ പറഞ്ഞു അതൊന്നും ഒന്നുമല്ല ചേട്ടൻ ആലോചിച്ച് നോക്കിക്കേ മാമിക്കും ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് ഞാനും മാമയും കൂടി ചേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് അപ്പോൾ അവൾ പിന്നെയും പിന്നെയും എന്നോട് കൂടുതൽ അടുത്തുകൊണ്ട് പറയുകയാണ് ചേട്ടാ മാമിക്ക് നല്ല താല്പര്യമുണ്ട് മാമി നൂറ് വട്ട എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എത്ര നാൾ പറയാത്തത് പേടിച്ചിട്ടാണ് ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ പ്ലീസ് മാമി ഒത്തിരി കൊതിച്ചിരിക്കുന്നത് എന്നോട് ചോദിക്കുകയും ചെയ്തു ചേട്ടാ എന്തായാലും ചേട്ടൻ ഇപ്പോഴത്തെ കാലത്തെ വ്യക്തിയല്ലേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സാന്ദ്രപരമായി ചിന്തിച്ചുകൂടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും അങ്ങനെ പോയിക്കോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ മാമിയെന്ന് പറയുന്ന ഒരപൂർവ സ്വത്ത് ചേട്ടന് ഷെയറായി കിട്ടുകയും ചെയ്യും ഇടവും വലവും ഞാനും മാമിയും ഒന്നാലോചിച്ച് നിൽക്കും ചേട്ടാ എന്ന് പറഞ്ഞു ഞാൻ അവളോട് പല തടസ്സവാദങ്ങളും പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു പ്ലീസ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും അപ്പോൾ തല്ലിപ്പെരികയില്ല ചേട്ടന് അഡീഷണലായിട്ട് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ വരികയും ചെയ്യും പ്ലീസ് ഒന്ന് സമ്മതിക്കുന്നു പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ചില പ്രവർത്തികളിൽ ഞാൻ മയങ്ങിപ്പോയി പിന്നീട് അടുത്തടുത്ത ദിവസങ്ങളിൽ അവൾ കൂടുതൽ എന്നോട് അടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ നീക്കുപോക്കൾ ഉണ്ടായത് അതും അവസാന സമയമാകുമ്പോഴേക്കും ഞാൻ മാമിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ എന്നൊക്കെ പറയും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ തലയിൽ കയറ്റിയ ആ സൂത്രവാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യയുടെ സമ്മതത്തോടെ തന്നെയാണ് മാമിയടുത്തു വന്നത് എന്നെയും മാമിയെ തിരിച്ചാക്കി എൻ്റെ ഭാര്യ എങ്ങും പോയില്ല അവർ രണ്ടു പേരും കൂടി ആശയങ്ങൾ നന്നായി ഷെയർ ചെയ്ത് കോർഡിനേറ്റ് ചെയ്താണ് എനിക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ആദ്യം അവർ രണ്ടുപേരും എൻ്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് മുഖ്യത്വം കൽപ്പിക്കുന്നത് അത് ഒന്ന് രണ്ട് മണിക്കൂർ പോകും അത് കഴിഞ്ഞ ശേഷം എൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് അവർ എൻ്റെ അടുത്ത് അവരുടേതായ നിമിഷങ്ങളിലേക്ക് കടക്കുന്നത് അത് ഞാൻ കാണുകയും ചെയ്തു ആദ്യം ഇത്തിരി ഉർദ്ദേശം തോന്നിയെങ്കിലും പിന്നീട് അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു മാഡം മാമിയും ഭാര്യയും ഇപ്പോൾ എനിക്ക് ഒരുപോലെയാണ് എൻ്റെ രണ്ട് ശക്തികളാണവർ പക്ഷേ ഇപ്പോൾ മാമി പറഞ്ഞത് മാമിയുടെ അനിയനെയും മാമിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അനിയത്തിൻ്റെ ഭർത്താവിനെ അപ്പോൾ അവനിപ്പോൾ വരുന്നുണ്ട് ആ സമയത്ത് അവനെയും കൂടി ഈ ഗ്രൂപ്പിലേക്ക് ചേർക്കണമെന്നാണ് പറഞ്ഞത് അതിൽ ഒരു പ്രശ്നമില്ലെന്ന് എൻ്റെ ഭാര്യയ്ക്ക് അതൊക്കെ ഭയങ്കര ത്രില്ലാണ് അവളിനോട് പറയുകയാണ് ഒരു കുഴപ്പമില്ല ചേട്ടാ ഇത്രയും കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോയല്ലോ വന്നോട്ടേ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് ഭാര്യ അത്യധികമായിട്ട് ഉത്സാഹിക്കുകയാണ് അയാളെ നിനക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറയുകയാണ് അതിനെന്താണ് എല്ലാം പുതുമയല്ലേ ഇനിയും അംഗബലം കൂട്ടണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അവർ രണ്ടുപേരും പറഞ്ഞത് കേട്ട് ചില സമയത്ത് സന്തോഷം തോന്നാറുണ്ട് എങ്കിലും ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല ഇതാണെൻ്റെ സിറ്റുവേഷൻ മാഡം എനിക്ക് ഒരു വഴി കാട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇതിൽ എങ്ങോട്ടേക്ക് ഞാൻ വഴി കാണിക്കും ഒരിക്കലും ഇങ്ങനൊരു കാര്യം സംഭവിക്കരുതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേൾക്കുന്നവർക്ക് ഇതിപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് കഥയെന്നുള്ള രീതിയിൽ കേൾക്കുമ്പോൾ ഒരു രസം തോന്നും ആ കൊള്ളാല്ല വിചിത്രമായ കുറേ ബന്ധങ്ങളും കഥാപാത്രങ്ങളും ഒക്കെയുണ്ട് നല്ല രസമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കും ശരിയാണ് രസം കാണുമായിരിക്കാം എങ്കിലും ഇതിൽ എന്തെല്ലാം കോംപ്ലക്സ് കോംപ്ലക്സായിട്ടുള്ള കാര്യങ്ങളാണുള്ളത് പല തരത്തിലുള്ള ബന്ധങ്ങൾ പോകുന്നതാണ് അതിലേക്ക് ഇനിയും കോംപ്ലിക്കേറ്റഡായിട്ട് ആളുകൾ വന്നു ചേരുകയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആളുകളെല്ലാവരും കൂടെ ചേർന്ന് അവിടെ കുമ്മി അടിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഇനിയും ഇത് വലിയൊരു ഗ്രൂപ്പായിട്ട് മാറുകയാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെന്ത് പറയും എനിക്കറിയില്ല എവിടെ ചെന്ന് വേണമെങ്കിലും അവസാനിക്കാം ചിലപ്പം കൊക്കയിലേക്ക് പോയി മറിയാം ചിലപ്പോൾ മരത്തിൽ ഇടിച്ച് നിർത്തിയേക്കാം ചിലപ്പോൾ തീ പിടിച്ചേക്കാം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരും അറിയാതെ എക്സ്പ്രസ് ഹൈവേ കൂടെ ഹൈവേക്കൂടെ നിരന്തരമായിട്ടിങ്ങനെ പോയേക്കാം നമുക്കൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയാം പലരും കൂടുതൽ പാമ്പു ചാവിലാന്ന് പറഞ്ഞ പോലെ ഒത്തിരി ഒത്തിരി ആളുകൾ നമ്മുടെ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ട് ഇത്തരം ഒരു ബന്ധത്തെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കാനും പറ്റില്ല പക്ഷേ ഇപ്പം ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിനെ അംഗീകരിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് പറയാനേ പറ്റുന്നില്ല എങ്കിലും നമ്മൾ ഇതിനെ അനുകൂലിച്ച് പറഞ്ഞ് ഇത് വികസിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്ത് സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണ് ടോട്ടലി എനിക്കത്രേ പറയാൻ പറ്റുന്നുള്ളൂ കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ ആരുടെയും കയ്യിലല്ല ഞാൻ എത്ര ഉപദേശിച്ചെന്ന് പറഞ്ഞാലും ഇതിനെ കോംപ്ലക്സ് കോംപ്ലെക്സായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയായത് കൊണ്ട് എനിക്കും ഒന്നും പറയാനില്ല ബാക്കി